ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. അധികം വൈകാതെ അവരെ എല്ലാവരെയും നാസിയുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കപ്പെട്ടു. അവിടെ അതിനോടകം നിരവധി ജനങ്ങളുണ്ടായിരുന്നു. കൂടുതലും ജൂതന്മാർ പലരെയും പേര് വിളിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കൊണ്ടുവന്ന പുതിയ സംഘത്തെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ തന്റെ മമ്മിയും പപ്പയും ആ കൂട്ടത്തിലുണ്ടോ എന്ന് ജോസഫ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ അവരെല്ലാവരും നാസി പട്ടാള മേധാവിയുടെ ഓഫീസിന് മുന്നിലേക്കെത്തി. അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ജൂതരായ മനുഷ്യരെ കണ്ടു. ആ കാഴ്ചകൾ അവരുടെ ഉള്ളിൽ വല്ലാത്ത ഭയം സൃഷ്ടിച്ചു. ഓരോരുത്തർക്കായി ഒരു കാർഡ് പ്രിന്റ് ചെയ്ത് നൽകി അവരെല്ലാവരും പട്ടാള മേധാവിക്ക് മുന്നിൽ കാത്തു നിൽക്കാൻ തുടങ്ങി. ആദ്യം മുന്നിലേക്കെത്തിയത് ഫെർഡിനൻഡ് ആയിരുന്നു. ഫെർഡിനൻഡിന്റെ പക്കൽ നിന്നും നിരവധി വ്യാജരേഖകൾ നാസി പട്ടാളം കണ്ടെടുത്തിരുന്നു. ഓഫീസർ ഫെർഡിനൻഡിനോട് നിങ്ങളൊരു ജൂതനാണോ എന്ന് ചോദിച്ചു. അല്ലെന്നായിരുന്നു ഫെർഡിനൻഡിന്റെ മറുപടി. വീണ്ടും നാസി ഉദ്യോഗസ്ഥൻ അതേ ചോദ്യം ആവർത്തിച്ചു. ഫെർഡിനൻഡ് അല്ലെന്ന് പറഞ്ഞതും അടുത്തു നിന്നിരുന്ന പട്ടാളക്കാരന്റെ കൈ ഫെർഡിനൻഡിന്റെ കവളിൽ പതിച്ചു. ശക്തമായ അടിയായിരുന്നു. ഫെർഡിനൻഡ് താഴേക്ക് വീണുപോയി. പട്ടാള മേധാവി പറഞ്ഞു, അപ്പോൾ നീ ഒരു വിമതനാണ്, വിമതരുടെ കഴുത്തറക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഫെർഡിനൻഡ് അല്ലെന്ന് പറഞ്ഞു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ജോസഫ് വല്ലാതെ ഭയന്നിരുന്നു. പട്ടാള ഉദ്യോഗസ്ഥൻ ഫെർഡിനൻഡിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. അയാളോട് ചോദിച്ചു, ജൂതനാണെന്ന് സമ്മതിക്കുന്നു? ഇല്ലെന്നായിരുന്നു വീണ്ടും ഫെർഡിനൻഡിന്റെ മറുപടി. അതോടെ ഫെർഡിനൻഡ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അത്രയുമായതോടെ ഫെർഡിനൻഡിന് വല്ലാത്ത കലി പൂണ്ടു. ചാടി എഴുന്നേറ്റ് അയാൾ പറഞ്ഞു, ഞാൻ ജൂതനാണോ എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്. ഞാൻ ജൂതനാണ്, ഞാൻ ഒരു വിമതനുമാണ്. എന്നെ പിടിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ യുദ്ധം ജയിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇതിനോടകം നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഫെർഡിനൻഡ് ആക്രോശിച്ചുകൊണ്ടിരുന്നു. പട്ടാള മേധാവി ഫെർഡിനൻഡിനെ പിടിച്ചുകൊണ്ടുപോവാൻ ഉത്തരവിട്ടു. മോറിസിനും ജോസഫിനും മുന്നിലുള്ളയാൾ പട്ടാള മേധാവിയുടെ മുന്നിലേക്ക് കടന്നു നിന്നു. ഈ സമയം കൂട്ടിക്കൊണ്ടുപോയ ഫെർഡിനൻഡിനെ വെടിവെച്ചു കൊല്ലുന്ന ശബ്ദം മുഴങ്ങി. ഏറെ ഭയന്ന് മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ പട്ടാള മേധാവിയോട് താനൊരു ജൂതനാണെന്ന് തുറന്ന് സമ്മതിച്ചു. അതോടെ അയാളെ കൂട്ടിക്കൊണ്ടു പോവപ്പെട്ടു. അടുത്തതായി കുട്ടികൾ ഇരുവരും മുന്നിലേക്കെത്തി. പട്ടാള മേധാവി അവരോടും ചോദ്യങ്ങൾ ചോദിച്ചു. തങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന കളവുകളുടെ കഥ അവർ പട്ടാള മേധാവിയുടെ മുന്നിൽ വിളമ്പി. പട്ടാള മേധാവിക്ക് അവർ ജൂതരാണോ എന്ന ശക്തമായ സംശയമുണ്ടായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്തെങ്കിലും അവർ അവരുടെ കഥയിൽ ഉറച്ചു നിന്നു. അതോടെ പട്ടാള മേധാവി വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കാനായി അവരെ പറഞ്ഞുവിട്ടു. അവർ ഡോക്ടറുടെ മുന്നിലേക്കെത്തി. അവരുടെ ലിംഗം പരിശോധിക്കപ്പെട്ടു. ലിംഗത്തിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരുന്നു. അവരിരുവരും ചേർന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ ജൂതരല്ല, അൾജീരിയയിൽ കത്തോലിക്കരുടെയും ഇങ്ങനെ ചേലാകർമ്മം ചെയ്യാറുണ്ട്. ലിംഗ അസുഖങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണത്. അൾജീരിയയിലെ എല്ലാവരുടെയും പൈമ്പ മുറിക്കും, ജോസഫ് പറഞ്ഞു. അത് കേട്ടതും ഡോക്ടർ അവരോടായി പറഞ്ഞു, ഞാനൊരു ജൂതനാണ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം. അവരിരുവരും തുടർന്നു പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ജൂതരല്ല, ഞങ്ങൾ കത്തോലിക്കരാണ്. താങ്കൾ ജൂതനാണെങ്കിൽ അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഇനി ജൂതനാണെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് താങ്കൾക്കറിയാമല്ലോ. അത് കേട്ടതും എഴുതിക്കൊണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്ന് എഴുത്തു നിർത്തി. അദ്ദേഹം അവിടെയുണ്ടായിരുന്ന പട്ടാളക്കാരനോട് പറഞ്ഞു, അവരുടെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നത് മതപരമല്ല, അത് ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതോടെ അവരിരുവരും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവപ്പെട്ടു. അവിടെ നിന്ന് പോകുമ്പോൾ ജോസഫ് ആലോചിച്ചു, എന്തിനായിരിക്കും ആ ഡോക്ടർ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്? ദിവസവും നിരവധി പേർക്ക് ശിക്ഷ വിധിക്കുന്ന ആ ഡോക്ടർ എന്തിനാവും എന്നെയും രക്ഷപ്പെടുത്തിയത്? തിരികെ പട്ടാള മേധാവിയുടെ മുന്നിലേക്ക് കുട്ടികളെത്തി. പട്ടാള മേധാവി തുടർച്ചയായി ഇരുവരെയും മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. കൃത്യമായി പഠിച്ചു വെച്ചിരുന്നതുകൊണ്ട് അവരുടെ ഉത്തരങ്ങളെല്ലാം സമർത്ഥമായിരുന്നു. എങ്കിലും പട്ടാള മേധാവിക്ക് അവർ ജൂതരാണോ എന്ന സംശയം കനത്തിരുന്നു. ഏറെ ചോദ്യത്തിനു ശേഷവും അവരിൽ തെളിയിക്കാൻ സാധിക്കാതെ വന്നതോടെ പട്ടാള മേധാവി അവരുടെ മാമോദിസയെ പറ്റി തിരക്കി. മോറിസ് പറഞ്ഞു, അമ്മയുടെ ആഗ്രഹപ്രകാരം നീസിൽ വെച്ചാണ് ഞങ്ങളുടെ മാമോദിസ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തെ അവധി തരാമെന്നും പള്ളിയിൽ പോയി മാമോദിസ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനും മോറിസിനോട് പട്ടാള മേധാവി നിർദ്ദേശിച്ചു. ജോസഫിനെ അവിടെ പിടിച്ചു വെക്കാനും പട്ടാള മേധാവി ഉത്തരവിട്ടു. പോകുന്നതിനു മുമ്പ് ജോസഫ് മോറിസിനോട് പറഞ്ഞു, ഒന്നും നടന്നില്ലെങ്കിൽ നീ തിരിച്ചു വരരുത്. രണ്ടുപേരും ചാവുന്നതിനേക്കാൾ ഒരാൾ ജീവിച്ചിരിക്കുന്നതാണ് നല്ലത്. മോറിസ് അവനോടായി പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ കള്ള സർട്ടിഫിക്കറ്റുമായി മടങ്ങി വരും, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിരാശയോടെ ജോസഫ് പറഞ്ഞു. അതിനോടകം ജോസഫ് അസുഖബാധിതനായി വല്ലാതായി തുടങ്ങിയിരുന്നു. അവന് കനത്ത ക്ഷീണം അനുഭവപ്പെട്ടു. ഒരു പട്ടാളക്കാരൻ വന്ന് മോറിസിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോസഫ് മുറിയിൽ തളർന്നു കിടന്നു. ദിവസങ്ങൾ
കൊണ്ട് ജോസഫിന്റെ അസുഖം മൂർച്ഛിച്ചു. ജോസഫ് ബോധരഹിതനായി. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ജോസഫിന്റെ ബോധം തെളിഞ്ഞത്. അവൻ പിച്ചുംപേയും പറയുകയായിരുന്നു. അവൻ അടുക്കളയിലിരുന്നിരുന്ന ഡോക്ടർ അവനോടായി പറഞ്ഞു, ഒന്നും മിണ്ടരുത്, മോൻ മെനഞ്ചൈറ്റിസ് പിടിച്ചു കിടക്കുകയായിരുന്നു, ആന്റിബയോട്ടിക്കുകൾ ഗുണം ചെയ്തു. എന്റെ ചേട്ടനെവിടെ? ജോസഫ് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, മോൻ രക്ഷപ്പെട്ടല്ലോ, ഇപ്പോൾ അതാണ് കാര്യം. നിരാശയോടെ ജോസഫ് പറഞ്ഞു, അപ്പോൾ ഇനി ട്രെയിനിൽ കയറ്റി അയക്കാനായി ഞാൻ ബാക്കിയായി അല്ലേ? ഈ സമയം ഡോക്ടർ ജോസഫിനടുത്തേക്കിരുന്ന് അവനോടായി പറഞ്ഞു, നീയല്ല, ആ ട്രെയിനിൽ പോവാൻ പോകുന്നത് ഞാനാണ്. മോൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാവണമെന്നില്ല. ഡോക്ടർ ജോസഫിന്റെ കൂട്ടി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ശേഷം പറഞ്ഞു, അബോധാവസ്ഥയിൽ കിടന്നപ്പോഴും ഇതുപോലെ ഉള്ളം കയ്യിൽ നീ ഇത് മുറുകെ പിടിച്ചിരുന്നു. ജോസഫ് പറഞ്ഞു, ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഡോക്ടർ തുടർന്നു പറഞ്ഞു, പോരാടുകയാണെങ്കിൽ ദാ ഇതുപോലെ ജീവിതം മുറുകെ പിടിക്കണം, തീർച്ചയായും അതിൽ നിന്ന് പുറത്തു കടക്കാനാകും. ഇതുപോലെ ജീവിച്ചിട്ടെന്തിനാ, വെറും ഭാഗ്യമാണിത്. ജോസഫ് പറഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. നിലതെറ്റിയെ അവൻ വീഴാൻ പോയി. അടുത്തുള്ള കസേരയിൽ ഡോക്ടർ അവനെ പിടിച്ചിരുത്തി. ശേഷം പറഞ്ഞു, 2 തവണ നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ജീവിക്കാൻ നിനക്കൊരു കാരണമുണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, എന്നിട്ട് നീ അഭിമാനിക്ക്. നിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണിത്. അധികം വൈകാതെ ഡോക്ടർ അടക്കമുള്ള ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മുറിയിൽ ജോസഫ് മാത്രം ഒറ്റയ്ക്കായി. അങ്ങോട്ടേക്ക് ഒരു പുരോഹിതനെയും കൂട്ടി മോറിസ് വന്നെത്തിയിരുന്നു. നീസിലെ ആ പുരോഹിതൻ അവർക്കു വേണ്ടി 2 വ്യാജ മാമോദിസ രേഖകൾ തയ്യാറാക്കിയിരുന്നു. അദ്ദേഹം അത് പട്ടാള മേധാവിയുടെ മുന്നിൽ സമർപ്പിച്ചു. പക്ഷേ നാസി മേധാവി അതിനെയും സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പുരോഹിതൻ അത് സത്യമാണെന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും പട്ടാള മേധാവി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ജോസഫിനടുത്തേക്ക് എത്തിയിരുന്ന മോറിസ് ജോസഫുമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ജോസഫ് ചോദിച്ചു, പപ്പയും മമ്മിയും? മോറിസ് നിരാശയോടെ പറഞ്ഞു, നീസിലെ സലൂൺ പൂട്ടിയിരുന്നു, അവരെ ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ജോസഫ് തന്റെ ചേട്ടനെ സമാധാനിപ്പിച്ചു പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കവരെ കണ്ടെത്താം. അവർ ജൂതരാണെന്ന കാര്യത്തിൽ വളരെ ഉറപ്പുണ്ടായിരുന്ന പട്ടാള മേധാവി ഏറ്റവും ഒടുവിൽ അവരെ പെടുത്തുവാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. കുട്ടികളെ അടുക്കളയിലെ ജോലിയിലേക്ക് കൊണ്ടുപോയ ശേഷം അവരോട് തക്കാളി പറിക്കാൻ ആവശ്യപ്പെട്ട് അവരെ ഗേറ്റിന് സമീപത്തേക്കുള്ള തക്കാളിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഗേറ്റ് അല്പം തുറന്നിടാൻ പുറത്ത് കാവൽ നിന്നിരുന്ന പട്ടാളക്കാരനോട് പട്ടാള മേധാവി ഉത്തരവിട്ടിരുന്നു. തക്കാളി പറിക്കുവാനായി തോട്ടത്തിലേക്ക് എത്തിയ മോറിസും ജോസഫും ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടു. അത് തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമായി അവർ നോക്കിക്കണ്ടു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് പട്ടാള മേധാവിയും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്ന പുരോഹിതനും അത് കാണുന്നുണ്ടായിരുന്നു. പുരോഹിതന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. അദ്ദേഹം വിയർത്തുകൊണ്ടിരുന്നു. കുട്ടികൾ രക്ഷപ്പെടാൻ തീരുമാനിച്ച് മുന്നോട്ട് കൊതിക്കുവാൻ തുടങ്ങി. പെട്ടെന്നാണ് സൂര്യന്റെ വെളിച്ചത്തിൽ മതിലിന് പുറത്ത് തോക്കുമായി ഗേറ്റ് തുറന്ന് കുട്ടികൾ പുറത്തേക്ക് കടന്നാൽ വെടിവിച്ചിടാൻ തയ്യാറായി നിന്നിരുന്ന പട്ടാളക്കാരന്റെ നിഴൽ കണ്ടത്. അത് കെണിയാണെന്ന് മനസ്സിലാക്കിയ മോറിസും ജോസഫും അതപ്പാടി ഉപേക്ഷിച്ചു. തക്കാളിയും പറിച്ചവർ തിരികെ മടങ്ങി. പരീക്ഷണത്തിൽ വിജയിച്ചതോടെ അവർ മോചിപ്പിക്കപ്പെട്ടു. പുരോഹിതനൊപ്പം അവർ പുറത്തേക്കിറങ്ങി. അവർ ഫാദറിനോട് നന്ദി പറഞ്ഞു. ആ സമയം അങ്ങോട്ടേക്ക് ഒരു കാറിൽ അവരെ കൂട്ടിക്കൊണ്ടുപോവാനായി അവരുടെ പപ്പയുടെ സുഹൃത്ത് സുബിനാക്കി എത്തിയിരുന്നു. കാറിൽ പോകുന്ന സമയം അവർ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, പരിചിതമായ ശബ്ദം. ഞെട്ടലോടെ അവർ തിരിഞ്ഞു നോക്കി. അത് പപ്പയായിരുന്നു. പപ്പയെ കണ്ടതും അവർക്ക് സന്തോഷം അടക്കാനായില്ല. പപ്പയുമായി അലറി വിളിച്ച് അവർ സന്തോഷം പങ്കുവച്ചു. പപ്പയോട് മമ്മി എവിടെയെന്ന് അവർ തിരക്കി. പപ്പ പറഞ്ഞു, മമ്മി ചെറിയമ്മയുടെ കൂടെയുണ്ട്, നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിന്നതാണ്. ആ സമയമാണ് പപ്പ ജോസഫിന്റെ നെറ്റിയിൽ പറ്റിയ മുറിവ് കണ്ടത്. വേദനയോടെ പപ്പ ചോദിച്ചു, ഇതെന്താണ്? ജോസഫ് പറഞ്ഞു, നിങ്ങളെ വീണ്ടും കാണാൻ പറ്റുമെങ്കിൽ അടിയുടെ വേദന സഹിക്കുന്നതല്ലേ നല്ലത്. കണ്ണുകൾ നിറഞ്ഞ് ജോസഫ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പപ്പ തന്റെ മകനെ കൂടുതൽ നെഞ്ചോടടുപ്പിച്ചു. അധികം വൈകാതെ അവർ വീണ്ടും ക്യാമ്പിലേക്കെത്തി. യുദ്ധം അവസാനിച്ചാൽ പാരീസിൽ വെച്ച് കാണാമെന്ന് പപ്പ അവർക്ക് വാക്ക് നൽകിയിരുന്നു. അതുവരെ ഒരുമിച്ച് നിൽക്കുന്നത് അപകടമാണെന്ന് പപ്പ അവരോട് പറഞ്ഞു. ക്യാമ്പിൽ ദിവസങ്ങൾ വീണ്ടും കടന്നു പോവാൻ തുടങ്ങി. അവർ കഠിനമായി പരിശീലിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോറിസിനും ജോക്കും രാത്രിയിൽ ഒരു ഫോൺ കോൾ വന്നു. അവരുടെ മമ്മിയായിരുന്നു വിളിച്ചത്. ജോസഫ് ഓടിപ്പോയി ഫോൺ എടുത്തു. സുഖമല്ലടാ എന്ന് തിരക്കിയ ശേഷം മമ്മി പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം അവിടെ നിന്നും മാറണം, നിങ്ങളുടെ പപ്പയ്ക്കും നിന്റെ അവസ്ഥ വന്നടാ. മെനിഞ്ചൈറ്റിസോ? ജോസഫ് ചോദിച്ചു. അതിനേക്കാൾ മോശമാണ്, മമ്മി പറഞ്ഞു. ജോസഫ് ഫോൺ താഴ്ത്തി. മോറിസ് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. പപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് ജോസഫിന് മനസ്സിലായിരുന്നു. പക്ഷേ ജോസഫ് അന്ന് കരഞ്ഞില്ല. ദേഷ്യം കൊണ്ട് ജോസഫിന്റെ കണ്ണീരെല്ലാം വറ്റിയിരുന്നു. അധികം വൈകാതെ അവിടെ നിന്നും അവർ പലായനം ചെയ്തു. മലകൾ താണ്ടി ഏറെ ദൂരം സഞ്ചരിച്ചു. യാത്രയ്ക്കൊടുവിൽ അവർ അൾട്ടസാവിയയിലെ റൂമിലേക്കെത്തി. യുദ്ധാവസാനത്തിനായി കാത്തിരിക്കുന്നതിനിടയിൽ അവരിരുവരും ജോലികൾ കണ്ടെത്തി. ജോസഫ് ഒരു ബുക്ക് സ്റ്റോറിൽ ഡെലിവറി ബോയ് ആയി ചേർന്നു. മോറിസിന് ഒരു ഹോട്ടലിലും ജോലി കിട്ടി. വിമതർ നടത്തുന്ന ഹോട്ടലായിരുന്നു അത്. വർഷം 1944 മെയ്യോടടുത്തു. കടുത്ത നാസി അനുഭാവിയായ ബോസിനൊപ്പമായിരുന്നു ജോസഫ് ഡെലിവറി ബോയ് ആയി ജോലി നോക്കിയിരുന്നത്. അവൻ ജൂതനാണെന്ന കാര്യം ഒരിക്കൽ
പോലും അയാൾ അറിഞ്ഞില്ല. അയാളുടെ മകനാകട്ടെ നാസി പട്ടാളത്തിലെ അംഗവുമായിരുന്നു. അയാളുടെ മകൾ ഫ്രാൻസയോട് ജോസഫിന് ചെറിയൊരു പ്രണയം തോന്നിയിരുന്നു. സാധുവായിരുന്നു ഫ്രാൻസ. അന്നൊരു ദിവസം ജോസഫിന്റെ മുതലാളി ജോസഫിനോട് പറഞ്ഞു, നീ എന്റെ കൂടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി, ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് നീയും അല്ലേ? അതെയെന്ന് ജോസഫ് മറുപടി പറഞ്ഞു. അവന്റെ മുതലാളി തുടർന്നു പറഞ്ഞു, അൾജീരിയയിലുള്ള നിന്റെ മാതാപിതാക്കൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാകും. ഇന്ന് നീ ഞങ്ങളോടൊപ്പം അത്താഴം കഴിക്കാൻ വരണം. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ശക്തിയും ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഞായറാഴ്ച കുർബാനകളിൽ പങ്കെടുക്കുകയും ചെയ്യണം. ജോസഫ് അപ്പോഴും അകത്തുകൂടെ നടന്നു വന്ന് ഫ്രാൻസയെ നോക്കി നിന്നു. മുതലാളി തുടർന്നു പറഞ്ഞുകൊണ്ടിരുന്നു, മതവിശ്വാസം നിനക്ക് തീരെയില്ല, നിന്റെ ക്രിസ്തീയ വിശ്വാസം ശക്തിപ്പെടുത്തേണ്ട സമയമാണിത്. ജോസഫ് പറഞ്ഞു, നന്ദി മിസ്റ്റർ മാൻസലിയർ, ഞാൻ തീർച്ചയായും വരാം. ശേഷം അവൻ പേപ്പറും എടുത്ത് ഡെലിവറിക്കായി ഇറങ്ങി. തന്റെ സുഹൃത്തായ വൃദ്ധനെ കണ്ടു. ആ ജൂതവൃദ്ധൻ നാസിക്കാർ അധികാരമൊഴിയുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ജോസഫും ബൈനോക്കുലറിലൂടെ നാസി അധികാര കേന്ദ്രം നോക്കിക്കണ്ടു. അവിടെ നിന്ന് പുറപ്പെട്ട ജോസഫ് മോറിസ് ജോലി നോക്കുന്ന വിമതരുള്ള ഹോട്ടലിലേക്കെത്തി. അവിടെ കോഡ് ഭാഷകളിൽ സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. മോറിസും ജോസഫും തമാശയോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. മോറിസ് ജോസഫിനോട് ഫ്രാൻസയെപ്പറ്റി ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ജോസഫ് തിരികെ മോറിസിനോടായി ചോദിച്ചു, നിന്റെ വിമത സേനയിലേക്കുള്ള അഡ്മിഷൻ എന്തായി? മോറിസ് പറഞ്ഞു, അയച്ചല്ലോ, ഫ്രാൻസയുടെ കാലിൽ രോമമുണ്ട്. അതായിരുന്നു മെസ്സേജ്. അവർ തമ്മിൽ പരസ്പരം കളിച്ചു ചിരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു ഹോട്ടലിലേക്ക് നാസി പട്ടാളം എത്തിയത്. അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥർ മോറിസിനോട് എല്ലാം മറയ്ക്കാൻ പറഞ്ഞു. മോറിസ് അടുക്കളയിലെ കൂടി അലമാര നീക്കിവെച്ച് രഹസ്യമുറി മറച്ചു. രഹസ്യ സന്ദേശം അവിടെയുള്ളവർ ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫ് അത് പത്രത്തിനിടയിൽ തിരികെ അങ്ങോട്ടേക്ക് വന്ന നാസി പട്ടാളക്കൂട്ടത്തിൽ ജോസഫിന്റെ മുതലാളിയുടെ മകനും ഉണ്ടായിരുന്നു. ജോസഫിനെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലാതിരുന്ന അയാൾ ജോസഫിനെയും ആ കൂട്ടത്തിൽ പരിശോധിച്ചു. ശേഷം ഒന്നുമില്ലെന്ന് കണ്ട് വിട്ടയച്ചു. ജോസഫ് അവർ പറഞ്ഞയാൾ ജോലി ചെയ്യുന്നിടത്തേക്കെത്തി. വിദഗ്ധമായി കാര്യങ്ങൾ അന്വേഷിച്ച് പ്രധാനിയായ ആ വിമത മനുഷ്യന് സന്ദേശം കൈമാറി. അന്ന് വൈകുന്നേരം ജോസഫ് മുതലാളിയുടെ ക്ഷണപ്രകാരം വീട്ടിലെ ഡിന്നറിനെത്തി. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നുവന്ന മുതലാളിയുടെ മകൻ ജോസഫിനെ പുറത്താക്കാൻ നോക്കി. ഫ്രാൻസ് അവിടെ ഉണ്ടായിരുന്നു. ഫ്രാൻസ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അവനെ ക്ഷണിച്ചത് അച്ഛനാണ്. ശേഷം ഫ്രാൻസ് അവനരികിലേക്ക് വന്ന് അവന്റെ ടൈ കെട്ടിക്കൊടുത്തു. അധികം വൈകാതെ ഡിന്നർ ആരംഭിച്ചു. ജോസഫ് ഫ്രാൻസയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സംസാരത്തിനിടയിലും മുതലാളിയും നാസി പട്ടാളംഗമായ മകനും ചേർന്ന് ജൂതർക്കെതിരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ഹിറ്റ്ലറെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. എല്ലാം കേട്ട് നിശബ്ദമായി ഇരിക്കുക മാത്രമേ ജോസഫ് ചെയ്തുള്ളൂ. അടുത്ത ദിവസം ജോസഫും ഫ്രാൻസയും കൂടി നടക്കാനിറങ്ങിയപ്പോൾ ജോസഫ് ഫ്രാൻസയോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ നിന്നോടത് പറയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ എനിക്കത് പറയാനിരിക്കാനും പറ്റുന്നില്ല. കാരണം നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ ഓക്കെയല്ലേ? ഫ്രാൻസ് ചോദിച്ചു. അതെ, ജോസഫ് പറഞ്ഞു. അത് കേട്ടതും ഫ്രാൻസ് തുടർന്നു പറഞ്ഞു, എങ്കിൽ നീ പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ജോസഫ് വിതുമ്പി വിതുമ്പി പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ജോസഫ് ഭയന്ന് മടിച്ചു നിൽക്കുന്നത് കണ്ടതും ഫ്രാൻസ പറഞ്ഞു, സാരമില്ല, എനിക്ക് മനസ്സിലായിട്ടോ. ഈ സമയം അങ്ങോട്ടേക്ക് ഫ്രാൻസയുടെ ചേട്ടനായ നാസി സംഘം വിമതരുടെ ഹോട്ടൽ സംഘത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ആ കാഴ്ച കണ്ടതും ഫ്രാൻസയും ജോസഫും ഒളിച്ചിരുന്നു നോക്കി. വിമത സംഘത്തിലുണ്ടായിരുന്നവരെ ഫ്രാൻസയുടെ ചേട്ടനും മറ്റു പട്ടാളക്കാരും ചേർന്ന് വെടിയുതിർത്തു കൊന്നു. ഞെട്ടലോടെ ഫ്രാൻസയും ജോസഫും അത് കണ്ടു. ഭയന്ന് വിറച്ച ഫ്രാൻസ കണ്ണുനീരോടെ ജോസഫിന്റെ നെഞ്ചിൽ ചാഞ്ഞു. അന്ന് രാത്രിയിൽ ഹോട്ടലിന് സമീപമിരുന്ന് ജോസഫും മോറിസും സംസാരിക്കുകയായിരുന്നു. ജോസഫ് പറഞ്ഞു, വിമത സേനയിൽ അവര് നിന്നെ എടുക്കാനത് ഭാഗ്യം. ഇല്ലേൽ നീയിപ്പോ ചത്തുപോയനെ. അങ്ങനെയായിരുന്നെങ്കിൽ പപ്പയോടും മമ്മിയോടും ചേട്ടന്മാരോടും ഞാൻ എന്തു പറയുമായിരുന്നു. പെട്ടെന്ന് അവർക്ക് മുകളിലൂടെ 2 വിമാനങ്ങൾ പാഞ്ഞുപോയി. ജോസഫ് പറഞ്ഞു, അമേരിക്കക്കാരാണ്. മോറിസ് തിരുത്തി, അല്ല, ബ്രിട്ടനാണ്. അപ്പോ കാര്യം മനസ്സിലായോ? മോറിസ് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, നമ്മൾ അവരെ ഉടൻ കാണുമെന്ന്. അവരിരുവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആലിംഗനം ചെയ്തു. അന്ന് രാത്രിയോടെ ഏറെക്കുറെ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു. നാസി അനുഭാവിയായിരുന്ന ബോസിന്റെ കട ജോസഫിന്റെ കൂട്ടുകാരനായ ജൂതവൃദ്ധൻ ആക്രമിച്ചു. നീയൊക്കെ അനുഭവിക്കുമെടാ എന്ന് വിളിച്ചു പറഞ്ഞ് അയാൾ അവിടെ നിന്ന് നടന്നകന്നു. കടയുടെ ചില്ല് പൊട്ടിയിരുന്നു. ദേഷ്യത്തിൽ ജോസഫിന്റെ മുതലാളി പുറത്തേക്ക് വന്നു. തോക്കുമായി നാസി പട്ടാളക്കാരനായ അയാളുടെ മകനും. തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ ഫ്രാൻസയുടെ അമ്മ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഫ്രാൻസയെ എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് മാറ്റാം. അന്ന് രാത്രിയിൽ ഫ്രാൻസയും ജോസഫും ഒരുമിച്ചിരുന്നു. ദുഃഖിതയായിരുന്ന ഫ്രാൻസയോട് ജോസഫ് പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിന്റെ വേദന എനിക്ക് നന്നായി അറിയാം. ഒരിക്കൽ എന്റെ കുടുംബവും എല്ലാം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അന്ന് പപ്പ എന്നോട് പറഞ്ഞു, മുന്നോട്ട് പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കരുതെന്ന്. നോക്കിയാൽ നമ്മൾ വീണുപോകുമെന്ന്. ഫ്രാൻസ അവനെ നോക്കിയിരുന്നു. ആദ്യമായി അവന്റെ കവിളിൽ ചുംബിച്ചു. ഫ്രാൻസ അവനോട് പറഞ്ഞു, എനിക്കുറപ്പാണ്, നീയും നിന്റെ പപ്പയെ പോലെയാണ്. അടുത്ത ദിവസം പകൽ പിറന്നു. പതിവ് പോലെ പത്രം വന്നെത്തി. പത്രം എടുക്കുന്നതിനിടയിൽ അതിന്റെ മുൻ പേജിലെ വാർത്ത കണ്ട ജോസഫ് അത്ഭുതപ്പെട്ടു. ഇത് സത്യമാണോ എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ പത്രക്കെട്ടുമിടത്ത് ജോലി ചെയ്യുന്ന തെരുവിലേക്ക് സൈക്കിൾ ആഞ്ഞു ചവിട്ടി. മോറിസിനടുത്തെത്തുകയായിരുന്നു ലക്ഷ്യം. ജോസഫ് പോകുന്നത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മുതലാളി പത്രം എടുത്തു നോക്കി. അതിലെ വാർത്ത അയാളെ ആശങ്കപ്പെടുത്തി.
സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജോസഫ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, പാരീസ് സ്വതന്ത്രമായേ, പാരീസ് സ്വതന്ത്രമായേ. എല്ലാവരും സന്തോഷത്തോടെ ആ വാർത്ത കേട്ടു. ജോസഫിന്റെ കൂട്ടുകാരൻ ജൂതവൃത്തൻ അധികാര കേന്ദ്രത്തിൽ നിന്നും നാസികളുടെ കൊടി വീഴുന്ന കാഴ്ച സന്തോഷത്തോടെ നോക്കിക്കണ്ടു. ജോസഫും സുഹൃത്തായ വൃത്തനും കെട്ടിപ്പിടിച്ച സന്തോഷം പങ്കുവച്ചു. ആ തെരുവുകളിൽ സന്തോഷം അലയടിക്കാൻ തുടങ്ങി. സ്വതന്ത്ര രാജ്യത്തിന്റെ പതാകയുമായി ജനം തെരുവിലേക്കിറങ്ങി. അവർ ആഘോഷം ആരംഭിച്ചു. അങ്ങോട്ടേക്ക് വിവരമറിഞ്ഞ് മോറിസും എത്തിയിരുന്നു. കൂട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന അത്രയും കാലം തങ്ങളെ പീഡിപ്പിച്ച നാസി അനുഭാവികളെ കൈകാര്യം ചെയ്യാനും ആ സാധാരണ ജനങ്ങൾ മടിച്ചില്ല. ആ കൂട്ടത്തിനിടയിൽ വെച്ച് മോറിസും ജോസഫും കണ്ടുമുട്ടി. മോറിസ് ജോസഫിനോട് പറഞ്ഞു, പാരീസിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട്, ഞാൻ രണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട്, നീ വേഗം പോയി നിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവാ. തന്റെ മുതലാളിയുടെ കട ആക്രമിക്കപ്പെടുന്നത് കണ്ട ജോസഫ് മോറിസിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരുന്നില്ല, നീ പൊക്കോ, ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം, ഉറപ്പാണോ, നീ എന്ത് ചെയ്യും? മോറിസ് ചോദിച്ചു. ജോസഫ് ചിരിയോടെ പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മളിപ്പോൾ സ്വതന്ത്രരല്ലേ? ജോസഫ് ചോദിച്ചു. ചിരിയോടെ മോറിസ് പറഞ്ഞു, അതെ, നമ്മളിപ്പോൾ സ്വതന്ത്രരാണ്. ജോസഫ് മോറിസിനോട് പറഞ്ഞു, പപ്പയോടും മമ്മിയോടും ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. അവൻ തന്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചു. ജോസഫിന്റെ മനസ്സ് നിറയെ ഫ്രാൻസയായിരുന്നു. ഫ്രാൻസയെ രക്ഷപ്പെടുത്തണം അവൻ തീരുമാനിച്ചു. മോറിസ് ചോദിച്ചു, നീയപ്പോൾ രക്ഷകനാവാൻ പോവുകയാണോ? ചെന്ന് അവളെ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞ് മോറിസ് ജോസഫിനെ യാത്രയാക്കി. ജോസഫ് താൻ ജോലി ചെയ്തിരുന്ന ബുക്ക് സ്റ്റാളിലേക്ക് കടന്നു ചെന്നു. അവിടെ മുതലാളിയും കുടുംബവും ആക്രമിക്കപ്പെടുകയായിരുന്നു. അങ്ങോട്ടേക്ക് കയറി ചെന്ന ജോസഫ് നിർത്തുവാനായി ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ആരും അത് കേൾക്കാതെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കെ ഒരു ടേബിളിന്റെ മുകളിൽ കയറി ജോസഫ് വിളിച്ചു പറഞ്ഞു, നിർത്താൻ, അയാൾ ഒരു ജൂതനെ സംരക്ഷിച്ചിട്ടുണ്ട്. ആക്രമിച്ചുകൊണ്ടിരുന്ന വൃദ്ധൻ പറഞ്ഞു, ഈ പന്നൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ ചുമ്മാ പറയുകയാണ്. ജോസഫ് പറഞ്ഞു, അല്ല, സത്യമാണ്. ആരെയാ ഇവൻ രക്ഷിച്ചത്? ആ വൃദ്ധൻ ചോദിച്ചു. ഉടൻ ജോസഫ് പറഞ്ഞു, എന്നെ തന്നെ, ഞാനൊരു ജൂതനാണ്. അവൻ വിളിച്ചു പറഞ്ഞു, അവനത് ആവർത്തിച്ചുകൊണ്ടിരുന്നു, ഞാനൊരു ജൂതനാണ്. ഞെട്ടലോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കേട്ടു. അവന്റെ മുതലാളിയും ഞെട്ടലോടെ അത് കേട്ടു. പക്ഷേ അപ്പോഴും തന്നെ രക്ഷിച്ച് അവനെയോർത്ത് ആ മനുഷ്യന് കുറ്റബോധം തോന്നി. അവനെ വിചാരണക്ക് വിടാമെന്ന് പറഞ്ഞ് ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി. മുതലാളിയുടെ ഭാര്യ ജോസഫിനോട് നന്ദി പറഞ്ഞു. ജോസഫ് അവരോട് ഫ്രാൻസ് എവിടെയെന്ന് തിരക്കി. ഫ്രാൻസ് അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു. ജോസഫ് ഓടിയെത്തിയപ്പോഴേക്കും ഫ്രാൻസ് ബസ്സിൽ കയറി അവിടെ നിന്നും യാത്രയായിരുന്നു. പോകുന്ന ബസ്സിന് പിന്നാലെ ഫ്രാൻസ പോകല്ലേ എന്ന് വിളിച്ച് ജോസഫ് ഓടിച്ചെന്നു. അല്പം ആ ബസ്സിന് പിന്നാലെ ഓടിയ ശേഷം തളർന്നു നിന്നു. അവനവന്റെ ഫ്രാൻസയെ എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരുന്നു. തിരക്കേറിയ ട്രെയിനിൽ കയറി വളരെയധികം സന്തോഷത്തോടെ പാരീസിലേക്ക് ജോസഫ് തിരികെ എത്തി. സ്വതന്ത്രമായ പാരീസിലെ താൻ സ്ഥിരം നടന്നിരുന്ന വഴികളിലൂടെ അവൻ നടന്നു. കുറച്ചകലെ നിന്ന് തന്റെ അച്ഛന്റെ പഴയ സലൂൺ നോക്കിക്കണ്ടു. ശേഷം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് പണ്ട് തങ്ങൾ ഇരിക്കാറുള്ളിടത്ത് ഒരു കോട്ടി തിരഞ്ഞു നോക്കി. ആ സമയമാണ് ആരോ സലൂൺ തുറക്കുന്നത് കണ്ടത്. കോട്ടിട്ട് തൊപ്പി വെച്ച ഒരു മനുഷ്യൻ അത് പപ്പയാണോ എന്ന് ചിന്തിച്ച് പപ്പ എന്നുറക്ക വിളിച്ച് ജോസഫ് അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. കട തുറക്കുകയായിരുന്ന ജോസഫിന്റെ ചേട്ടൻ അത് കണ്ടു. ജോസഫ് അതാ ഓടി വരുന്നു. ഏറെ സന്തോഷത്തോടെ വാതിൽ തുറന്ന് പുറത്തു വന്ന് ചേട്ടൻ അവനെ കെട്ടിപ്പിടിച്ചു. ആ സമയമാണ് അങ്ങോട്ടേക്ക് രണ്ടാമത്തെ ചേട്ടനും കടന്നു വന്നത്. ജോസഫ് തന്റെ രണ്ടാമത്തെ ചേട്ടനു മേലേക്ക് ചാടിക്കയറി സന്തോഷം പങ്കുവച്ചു. രണ്ടാമത്തെ ചേട്ടൻ മുകൾ നിലയിലേക്ക് നോക്കി മമ്മിയെ വിളിച്ചു. ജനലിലൂടെ എത്തി നോക്കിയ മമ്മി ജോസഫിനെ കണ്ടു. ഏറെ സന്തോഷത്തോടെ താഴെ കൂടിയെത്തി. നാളുകൾക്ക് ശേഷം തന്റെ മകനെ കണ്ട ആ മമ്മി മകനെ നെഞ്ചോട് ചേർത്തു. കണ്ണുകൾ നിറയുന്ന സമാഗമം. അങ്ങോട്ടേക്ക് മോറിസും ഓടിയെത്തി. തന്റെ പ്രിയപ്പെട്ട ചേട്ടനെ ജോസഫ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. മോറിസിനോട് ജോസഫ്, പപ്പ എവിടെയെന്ന് തിരക്കി. മോറിസ് മമ്മിയെ നോക്കി. മമ്മി ജോസഫിനോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. മോറിസ് ജോസഫിനെയും കൂട്ടി മുന്നിലേക്ക് നടന്നു. അവനോട് കാര്യങ്ങൾ പറഞ്ഞു. കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നീക്കപ്പെട്ട പപ്പ കൊല്ലപ്പെട്ട വിവരം അവൻ മനസ്സിലാക്കി. വേദന കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞ് വഴിയരികിൽ തളർന്നിരുന്നു. ഏറെ വേദനയോടെ അവന്റെ കുടുംബവും ആ കാഴ്ച കണ്ടു. മോറിസ് തന്റെ പ്രിയപ്പെട്ട അനിയനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ജോസഫ് പപ്പ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ കയ്യിൽ നിന്നും ഒരു ഗോട്ടി ഉരുണ്ടു വീണു. അത് താഴേക്ക് ഉരുണ്ടു നീങ്ങി. ജോസഫിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. പപ്പ, ഒരിക്കൽ പപ്പ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭൂമിയിൽ നല്ല ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പ്രതീക്ഷയുടെ തിരുനാളമായി ആകാശത്തൊരു നക്ഷത്രം പ്രകാശിക്കും. അത് സത്യമാണ് പപ്പ. പപ്പ ഇവിടെയുണ്ട്, എന്നും ഇവിടെ തന്നെ ഉണ്ടാകും. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമ അവിടെ അവസാനിക്കുകയാണ്. യുദ്ധവും വർഗീയതയും വംശീയതയും എത്രമാത്രം അപകടകാരിയാണെന്ന് ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. ജോസഫിന്റെ നഷ്ടപ്പെട്ട ബാലൻ തിരികെ കൊടുക്കാൻ ഈ ലോകത്ത് തന്നെ ഒന്നിനും സാധ്യമല്ല. മനോഹരമായ ഈ ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച സിനിമയുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ പാ.